ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, ബി ബി എൻ്റർടൈൻമെൻ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നെക്സയുടെ ഷോറൂമിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ടാറ്റയുടെ ഒരു ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ റെനോയുടെ ഓഫർ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് നെക്സയുടെ ഓഫർ വീഡിയോയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട്. നെക്സ കാറ്റഗറിയിലുള്ള വാഹനങ്ങൾ നിങ്ങൾക്കറിയാം, ഇഗ്നിസ് വരുന്നുണ്ട്, ബെലേനോ വരുന്നുണ്ട്, സിയാസ് വരുന്നുണ്ട്, ഗ്രാൻഡ് വിറ്റാറ എസ് എൽ സിക്സ്, അങ്ങനെയാണ് വാഹനങ്ങൾ പോകുന്നത്. ഈ ഒരു നെക്സയിലല്ല നമ്മുടെ ഓൾട്ടോ അല്ലെ വാഗണോർ അങ്ങനെയുള്ള വാഹനങ്ങൾ നെക്സയിലല്ല, അത് മറ്റൊരു ഷോറൂമിലാണ്, അരിഞ്ഞാന്ന് പറഞ്ഞ് മറ്റൊരു ഷോറൂമിലാണ് അത് വരുന്നത്. അപ്പോൾ അവിടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ വീഡിയോ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ചിലർ ചോദിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും വാഹനങ്ങളുടെ മാത്രം ഓഫറാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നെക്സയിൽ വരുന്ന വീഡിയോസ്. അപ്പോൾ നമ്മുടെ സ്ഥലം എല്ലാവർക്കും അറിയാം, കൊല്ലത്താണ് എൻ്റെ സ്ഥലം. കൊല്ലത്ത് നമ്മുടെ മാരുതിയുടെ ഷോറൂമിലാണ്, ഞാൻ നെക്സയുടെ ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മൾ കൊല്ലത്താണെന്ന് പറഞ്ഞു എവിടെയുള്ളവർക്കും നിങ്ങൾ ഇവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരം ആയാലും എറണാകുളം ആയാലും ആലപ്പുഴ ആയാലും കോഴിക്കോട് ആയാലും എവിടെയുള്ളവർക്കും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കാര്യം ഇവർ അത്യാവശ്യം സ്റ്റോക്ക് എടുത്തിടുന്ന ഒരു ഡീലർഷിപ്പാണ്. അപ്പോൾ അത്യാവശ്യം വലിയ യാർഡും കാര്യങ്ങളെല്ലാം ഇവർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം സ്റ്റോക്ക് എപ്പോഴും ഇവിടെ കാണാറുണ്ട്. സപ്പോസ് നിങ്ങൾ എവിടെയെങ്കിലും വാഹനം ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാഹനം കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾ വാഹനം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, തിരുവനന്തപുരത്തുള്ളവരായാലും എറണാകുളത്തുള്ള ജസ്റ്റ് ഞാൻ ആ നൽകിയിരിക്കുന്ന നമ്പറൊന്ന് വിളിക്കുക. അതിനുശേഷം ചോദിക്കുക, ഇന്ന വാഹനമുണ്ടോ, എത്ര നാൾ തരാൻ പറ്റുമെന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ അവിടെയുള്ള ഡീലർഷിപ്പിനെക്കാട്ടിയും വളരെ പെട്ടെന്ന് ഒരു വാഹനം തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടുന്ന് തന്നെ വാഹനം ചൂസ് ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വാഹനം കിട്ടുന്നതായിരിക്കും. പിന്നെ റേറ്റും ഒന്ന് നോക്കുക, ഡിസ്കൗണ്ട് ആരെയൊക്കെ സംസാരിച്ചു നോക്കുക, മാക്സിമം ഒരു ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളത് ചോദിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് റേറ്റിംഗ് ആണല്ലോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ വാഹനം ചൂസ് ചെയ്യുന്നതാണ്. വാഹനം ഉറപ്പായിട്ട് ഇവിടെ കാണും, അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ നെക്സയിൽ പുതിയ രണ്ട് വാഹനങ്ങൾ ലോഞ്ച് ചെയ്യുന്നതായി നിങ്ങൾക്കറിയാം. ഫ്രോൺസും ജിമ്മിയുമാണ് ആ രണ്ട് വാഹനങ്ങൾ. നമ്മളിപ്പം വീഡിയോസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ആ രണ്ട് വാഹനത്തിൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്തെങ്കിലും സംശയമൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓഫറോഡ് വീഡിയോസും അങ്ങനെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇതിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ മാസം തൊട്ട് എനിക്കത് ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒരുപാട് ബുക്കിംഗ് ആയിട്ടുണ്ടെന്നാണ് ഷോറൂമിൽ ചോദിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞത്. ജിംനിയിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 25,000 രൂപയാണ് അവർ ബുക്കിംഗ് എമൗണ്ട് ചോദിക്കുന്നത്. ഫ്രോൺസിലേക്ക് വരുന്ന സമയത്ത് 11,000 രൂപയുമാണ് ബുക്കിംഗ് എമൗണ്ട് വരുന്നത്. ഒരുപാട് പേര് വാഹനം ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ജിംനി വരാനായിട്ട് കുറച്ചുകൂടി ടൈം എടുക്കും. ഒരു മാസം ഒന്നര മാസമൊക്കെ എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ ഫ്രോൺസിലേക്ക് വരുന്ന സമയത്ത് ഈ മാസം അവസാനത്തോടു കൂടിയും അടുത്ത മാസം ആദ്യവും തന്നെ ഡീലർഷിപ്പുകളിൽ വാഹനം എത്തി തുടങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തന്നെ ഓൾറെഡി നല്ല രീതിയിൽ ആ ഒരു വാഹനം ഡിമാൻഡ് വരുന്നുണ്ട്, ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാഹനം എടുക്കാൻ നിൽക്കുന്ന ഒരാളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കയ്യോടെ തന്നെ ആ ഒരു വാഹനം ബുക്ക് ചെയ്തിടുക. ബുക്ക് ചെയ്തിട്ട് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഹനം വന്ന് കഴിഞ്ഞാൽ ഡെലിവറി ഒക്കെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് താമസമില്ലാതെ നിങ്ങൾക്ക് വാഹനം കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ വാഹനം വന്ന് കണ്ടതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഡിമാൻഡ് വരുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം വെയിറ്റ് മിറ്റ് വരും. ഓൾറെഡി തന്നെ വാഹനങ്ങൾക്ക് വെയിറ്റ് മിറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനം വന്നതിന് ശേഷം കണ്ടിട്ട് ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. വാഹനത്തിന് ഡിമാൻഡ് കൂടുതലാവും, അതിൽ കിട്ടാനും പാടാം. ഇപ്പം തന്നെ ഓൾറെഡി ആളുകൾ ഫുൾ പേയ്മെൻറ്റ് അടയ്ക്കാൻ പോലും ആളുകൾ തയ്യാറായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അത്രത്തോളം ഡിമാൻഡ് വാഹനത്തിന് വരും, കിട്ടാനും പാടായിരിക്കും. അപ്പോൾ നിങ്ങളെന്തോ ചെയ്യേണ്ടത്, ബുക്ക് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് ആ വണ്ടി വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന പൈസയാണ്. ഈ ബുക്കിംഗ് എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെടുന്നൊരു പൈസയല്ല, അത് റീഫണ്ട് ആയിട്ട് കിട്ടുന്ന ഒരു പൈസയാണ്. കസ്റ്റമർക്ക് കസ്റ്റമറുടെ ചോയ്സാണ്, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ആ കസ്റ്റമർ ഏത് ഷോറൂമിന്നാലും ആ ഒരു പൈസ നിങ്ങൾക്ക് തിരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്തിടുക. താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിടുക. വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ കാര്യം. അത്രയുമാണ് അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി മതി, സെർച്ച് ചെയ്ത് നോക്കി മതി. യൂട്യൂബ് എടുത്തിട്ട് സെർച്ച് ചെയ്താൽ മതി, ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്. അതിന് ശേഷവും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് വണ്ടിയുടെ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം. അപ്പോൾ അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. നമുക്കിപ്പോൾ ഇവിടെ അത്യാവശ്യം സ്റ്റോക്ക് ഇടുന്ന ഷോറൂമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് 2022 വണ്ടികളൊന്നും നമുക്ക് അങ്ങനെ സ്റ്റോക്കൊന്നും ഇല്ല. ഏകദേശം വണ്ടികളെല്ലാം സോർട്ട് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഡിമാൻഡാണ് വാഹനത്തിന് കിടക്കുന്നത്. എനിക്കൊന്നും മിക്ക ഷോറൂമുകളിലും വാഹനങ്ങൾ തീർന്നിട്ടുണ്ട്. 21 മോഡൽ വാഹനങ്ങൾ മാത്രമാണ് ഉള്ളത്. പിന്നെ BS6 ഒരു സെക്കൻഡ് സ്റ്റേജിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. ഓൾറെഡി കഴിഞ്ഞ മാസത്തിൻ്റെ പ്രൈസ് ഹൈക്കിനായി ഞാൻ പറഞ്ഞു. ഇപ്പം പ്രൈസൊക്കെ മാറിയിട്ടുണ്ട്. പുതിയ പ്രൈസും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. പഴയ പ്രൈസിൽ നിന്ന് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുകയില്ല. മോശമല്ലാത്തൊരു ഡിസ്കൗണ്ട് ഡീലർഷിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അവർ ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് ഇൻട്രോഡക്ഷനിൽ പറയാനായിട്ട്. എല്ലാം കൂടെ ഞാനത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇഗ്നിസിലേക്ക് കടക്കാം. ഇഗ്നിസാണ് ഇവിടെ ഒരു എൻട്രി ലെവൽ വാഹനം എന്ന് പറയാൻ പറ്റുന്നത്. അപ്പം അത്യാവശ്യം ഡിമാൻഡുള്ള വാഹനമാണ്, അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. ഓഫറിലേക്ക് കടക്കാം. ഇഗ്നിസിലേക്ക് ഒരു സമയത്ത് മാനുവലിനും ഓട്ടോമാറ്റിക്കിനും ഓഫർ ഇട്ടിട്ടുണ്ട്. മാനുവലിലേക്ക് കടക്കാം. മാനുവലിന് ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് 25,000 രൂപയാണ് മാരുതി നെക്സ ഇട്ടേക്കുന്നത്. എക്സ്ചേഞ്ച് അമൗണ്ട്സ് ആയിട്ട് 15,000, കോർപ്പറേറ്റ് ഓഫർ അപ് ടു 7,000. അപ്പോൾ കാറ്റഗറി മാറുന്നതിനനുസരിച്ച് വേരിയേഷൻസ് വരും. മൊത്തത്തിൽ 47,000 രൂപയുടെ ഓഫറാണ് ഇഗ്നിസ് മാനുവലിന് നെക്സ ഇട്ടേക്കുന്നത്. അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് പോയിക്കഴിഞ്ഞാൽ ക്യാഷ് ഡിസ്കൗണ്ട് 15, എക്സ്ചേഞ്ച് 15, കോർപ്പറേറ്റ് അപ് ടു 7,000.
അത് 37,000 ഇട്ടേക്കുന്നത്. നോർമലി നമുക്ക് ഓട്ടോമാറ്റിക്കിന് ഓഫർ അങ്ങനെ നൽകാറില്ല ഒരു ഡീലർഷിപ്പും. അപ്പം നെക്സയുടെ ഭാഗത്ത് നിന്ന് ഇഗ്നിസിൻ്റെ ഓട്ടോമാറ്റിക്കിന് ഓഫർ ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല വാഹനം നമുക്ക് അവൈലബിൾ ആണ്. വാഹനത്തിന് ഷോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇഗ്നിസിന് ഒരുവിധപ്പെട്ട എല്ലാ വേരിയൻറ്റുകളും ഓട്ടോമാറ്റിക് സാഹചര്യം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എവിടെയെങ്കിലും ഇഗ്നിസ് വാങ്ങാൻ നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവരുന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. വെയിറ്റിംഗ് പീരീഡ് ജസ്റ്റ് ഒന്ന് പറയാം, മാനുവൽ ആണെങ്കിൽ ഒരു 10-15 ദിവസം മതിയാവും, ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഒരു മാസം ആ റേഞ്ച് മതിയാവും വാഹനം നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയിട്ട്. പ്രൈസ് പിന്നെ ചില കളറുകൾ കിട്ടാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. സ്ലോ മൂവിങ് കളേഴ്സ് എന്തോ അവർ പറയുന്നത്, കുറച്ച് കഴിഞ്ഞ കുറച്ച് പാടാണ്. അതായത് ഓറഞ്ച്, പിന്നെ ടർക്കോയിഷ് ബ്ലൂ, അത് നെക്സ ബ്ലൂ അല്ല, ടർക്കോയിഷ് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളർ, അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ, ഇത്രയും കളേഴ്സ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അതിന് 12-14 വരെ വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ കളേഴ്സ് ചൂസ് ചെയ്തിരിക്കുക, പെട്ടെന്ന് കിട്ടുന്ന കളേഴ്സ് ചൂസ് ചെയ്യാൻ നോക്കുക. പ്രൈസിലേക്ക് കടന്നാൽ സിഗ്മ 7,00,000 ഓൺ റോഡ്, ഡെൽറ്റ 7,63,000, സീറ്റ 8,31,000, ആൽഫ 9,08,000 ഓൺ റോഡ് വരുന്നുണ്ട്. ഡെൽറ്റ ഓട്ടോമാറ്റിക് 8,28,000, സീറ്റ ഓട്ടോമാറ്റിക് 8,96,000, ആൽഫ ഓട്ടോമാറ്റിക് 9,72,000 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനപ്പിലെ അടുത്ത വാഹനം എന്ന് പറയുന്നത് ബെലേനോയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു വാഹനം ടോപ്പ് 10 ലിസ്റ്റിലെന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നാം സ്ഥാനം നിൽക്കുന്ന ഒരു വാഹനമാണ് നിലവിൽ നമ്മുടെ ബെലേനോ. അത്രത്തോളം സെയിൽ കൈവരിക്കുന്ന ഒരു വാഹനമാണ്, അത്രത്തോളം ഡിമാൻഡുമാണ് ആ ഒരു വാഹനത്തിന്. അതുകൊണ്ട് തന്നെ ഓഫറും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യം മാരുതിക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓഫറും കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല, വെറും ഒരു ക്യാഷ് ഡിസ്കൗണ്ട് നൽകിയിട്ടുണ്ട്. വെറും 5,000 രൂപ മാത്രമേ അവർ നൽകിയിട്ടുള്ളൂ. ആ ഈ 5,000 rupees ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടും, വേറെ ആനുകൂല്യങ്ങളൊന്നും തന്നെ ആ ഒരു വാഹനം വാങ്ങുന്ന ആൾക്ക് കിട്ടുകയില്ല. പ്രൈസിലേക്ക് കടക്കാം. സിഗ്മ 7,89,000, ഡെൽറ്റ 8,87,000, സീറ്റ 9,95,000, ആൽഫ 11,06,000. ഓട്ടോമാറ്റിക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഡെൽറ്റ 9,51,000, സീറ്റ 10,06,000, ആൽഫ 11,71,000. ഞാൻ ഈ പറഞ്ഞ പ്രൈസിൽ നിന്നായിരിക്കും ഓഫറും കാര്യങ്ങളും കുറയുന്നത്. ഞാൻ ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസല്ല പറഞ്ഞേക്കുന്നത്, ഈ പ്രൈസിൽ നിന്ന് ഓഫർ കുറയും. എല്ലാ മോഡലുകൾക്കും അങ്ങനെ തന്നെയാണ്. മാനുവലിന് 1 മാസമാണ് വെയിറ്റിംഗ് പീരീഡ്. ഓട്ടോമാറ്റിക്കിന് 4-6 വരെയാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് ബെലേനോയ്ക്ക്. പിന്നെ ചില കളറുകൾ കിട്ടാൻ കുറച്ച് പാടാണ്. റെഡ്, ബീജ്, ബ്ലാക്ക്, അങ്ങനെയുള്ള കളർ. ഇപ്പോൾ ബ്ലാക്ക് എനിക്ക് തോന്നുന്നു എല്ലാ വേരിയൻറ്റിലും കിട്ടാൻ സാധ്യതയില്ല. ബേസ് മോഡലൊന്നും ബ്ലാക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് ചില വേരിയൻറ്റിൽ മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. അപ്പം ബ്ലാക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതിന് 12-14 വരെയാണ് വെയിറ്റിംഗ് പീരീഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായാലും മാനുവലായാലും സെയിം വെയിറ്റിംഗ് പീരീഡ് തന്നെയാണ് വരുന്നത് ഈ കളേഴ്സിന്. റെഡ്, ബീജ്, ബ്ലാക്ക്. ഇനി അടുത്തതിലേക്ക് പോകാം. ഈ ഞാനീ പറഞ്ഞ 5,000 ക്യാഷ് ഡിസ്കൗണ്ട് മാനുവലിനും ഓട്ടോമാറ്റിക്കിനും അവൈലബിളാണ്. അടുത്ത വണ്ടി എന്ന് പറയുന്നത് സിയാസ. സിയാസിലേക്ക് വരുന്ന സമയത്തും മാനുവലിലും ഓട്ടോമാറ്റിക്കിനും സെയിം ഓഫർ തന്നെ. ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് ഒന്നും തന്നെ നൽകിയിട്ടില്ല. എക്സ്ചേഞ്ച് ആയിട്ട് 25,000 നൽകിയിട്ടുണ്ട്. കോർപ്പറേറ്റ് ആയിട്ട് 10,000, അപ് ടു 10,000 എന്ന് പറയും. മൊത്തത്തിൽ 35,000 രൂപയുടെ ഓഫറാണ് സിയാസിന് നെക്സ നൽകിയിട്ടുള്ളത്. പ്രൈസിലേക്ക് ജസ്റ്റ് ഒന്ന് കടക്കാം. പ്രൈസ് സിഗ്മ 11,05,000, ഡെൽറ്റ 11,75,000, സീറ്റ 12,52,000, ആൽഫ 13,48,000. ഇനി ഓട്ടോമാറ്റിക്കിൽ കടന്നാൽ ഡെൽറ്റ 13,48,000, സീറ്റ 13,96,000, ആൽഫ 14,92,000. അപ്പം ഈ ഒരു വാഹനത്തിന് 1 മന്താണ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. ഓട്ടോമാറ്റിക്കായാലും മാനുവലായാലും 1 മന്താണ് നമ്മുടെ സിയാസിന് വെയിറ്റിംഗ് പീരീഡ് മാരുതി പറയുന്നത്. ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്ത വാഹനം നമ്മുടെ SL6 ആണ്. അപ്പോൾ SL6, അതിൽ നിന്ന് എർട്ടിക തുടങ്ങിയ വാഹനങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നോർമലി അവർ ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നും നൽകാറില്ല. ഒരു തരത്തിലുള്ള ഓഫറേഴ്സും കാര്യങ്ങളും തന്നെ വരുന്നില്ല. അത്രത്തോളം ഡിമാൻഡാണ് ആ വാഹനങ്ങൾക്ക്. നമുക്കങ്ങനെ ഫ്രീ സ്റ്റോക്ക് വാഹനങ്ങളൊന്നും വരാറില്ല. ബുക്ക് ചെയ്തതിന് ശേഷം വേണം വാഹനം നിങ്ങൾക്ക് കയ്യിൽ. കുറച്ച് ടൈം എടുക്കും നിങ്ങൾക്ക് വാഹനം കിട്ടാനായിട്ട്. അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് ഞാൻ പറഞ്ഞുതരാം. മാനുവലിന് 8-10 വരെ വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് SL6. ഓട്ടോമാറ്റിക്കിനും സെയിം തന്നെയാണ്, 8-10 വരെയാണ് വെയിറ്റിംഗ് പീരീഡ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കാക്കി കളർ വരുന്നത്, ആ ഒരു കളർ, അതുപോലെ റെഡ്, ഡ്യുവൽ ടോൺ എന്നീ കളേഴ്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്ലോ മൂവിങ് കളേഴ്സ് എന്നാണ് പറയുന്നത്. അതിന് കുറച്ചുകൂടി വെയിറ്റിംഗ് പീരീഡ്, നോർമലി ഉള്ളതിനെക്കാട്ട് കുറച്ചുകൂടി വെയിറ്റിംഗ് പീരീഡ് വരും. ജസ്റ്റ് പ്രൈസിലേക്ക് കടക്കാം. സീറ്റ് 14,14,000, ആൽഫ 15,35,000, ആൽഫ പ്ലസ് 16,07,000. ഓട്ടോമാറ്റിക്കിലേക്ക് പോയാലോ, സീറ്റ് 15,95,000, ആൽഫ 17,15,000, ആൽഫ പ്ലസ് 17,87,000 ഓൺ റോഡ് വരുന്നുണ്ട്. അത്രയുമാണ് SL6 കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ലാസ്റ്റ് വാഹനമാണ് ഗ്രാൻഡ് വിറ്റാറ. ഇന്ന് ചിലപ്പോൾ നമ്മൾ അടുത്ത മാസം വീട് ചെയ്യുന്ന സമയത്ത് ഒരു വാഹനം കൂടെ വരാൻ സാധ്യതയുണ്ട്. ഫ്രോൺസ് എന്നൊരു വാഹനവും ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട് ഈ ഒരു ലിസ്റ്റിനുള്ളിൽ. അത് കഴിഞ്ഞ് നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ജിംനിയും കൂടെ കാണാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ ഇനി അടുത്തിലേക്ക് പോകാം. ഗ്രാൻഡ് വിറ്റാറ. ഈ ഒരു ഗ്രാൻഡ് വിറ്റാറിലേക്ക് വരുന്ന സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെയാണ്, ഓഫറോ കാര്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. ജസ്റ്റ് പ്രൈസിലേക്ക് കടക്കാം. സിഗ്മ 13,12,000, ഡെൽറ്റ 14,80,000, സീറ്റ 16,97,000, ആൽഫ 19,07,000. ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് പോകാം. ഡെൽറ്റ 16,60,000, സീറ്റ 19,07,000,
ആൽഫ 2,90,000. ഇനി ഇതിൻ്റെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡ് വേരിയൻറ്റിലുണ്ട്, അത് സീറ്റ പ്ലസിലും ആൽഫ പ്ലസിലുമാണ്. സീറ്റ പ്ലസ് 2,57,000, ആൽഫ പ്ലസ് 2,44,000. ഇനി വെയ്റ്റിംഗ് മിഡിലേക്ക് കടക്കാം. നമുക്ക് സിഗ്മ ഡെൽറ്റ ബേസ് മോഡലിൽ സെക്കൻഡ് വേരിയൻറ്റിന് ഡിമാൻഡ് കൂടുതലാണ്. 16 to 18 വരെ വെയ്റ്റിംഗ് മിഡുണ്ട്. അതിനുശേഷം സീറ്റ വേരിയൻറ്റിന് 6 to 8 വരെ വെയ്റ്റിംഗ് മിഡുണ്ട്. അതുപോലെ തന്നെ ആൽഫ വേരിയൻറ്റ് ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ 4 to 6 വെയ്റ്റിംഗ് മിഡുണ്ട്. പിന്നെ കുറച്ച് ഫുൾ ഓപ്ഷൻ വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്നും അവർ പറഞ്ഞു. പിന്നെ സ്ട്രോങ് ഹൈബ്രിഡ് ആണെങ്കിൽ 4 to 6 വരെയാണ് വെയ്റ്റിംഗ് മിഡ് വരുന്നത്. ഇതിനകത്ത് കുറച്ച് കളേഴ്സിന് ഡിമാൻഡ് വരുന്നുണ്ട്. ബ്ലാക്ക്, ബ്രൗണ്, റെഡ് ഡുവൽ ടോൺ തുടങ്ങിയ കളേഴ്സിന് 12 to 14 വരെയാണ് വെയ്റ്റിംഗ് മിഡ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വേറെ കാര്യമൊന്നും പറയേണ്ടതൊന്നുമില്ല. അപ്പോൾ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. മിസ് ആവശ്യം പോലെ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്, വെയ്റ്റിംഗ് മിഡിലില്ലാതെ വാഹനം കിട്ടും. പിന്നെ ഫ്രോൺസ് ഈ മാസം അവസാനം അല്ല അടുത്ത മാസം ആദ്യം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എടുക്കാൻ നിൽക്കുന്നവർ കയ്യോടെ ബുക്ക് ചെയ്തതിന് ശേഷം ആ ഒരു സ്ലോട്ട് ഉറപ്പിക്കാൻ നോക്കുക. വാഹനം വന്നിട്ട് ബുക്ക് ചെയ്യാൻ നിൽക്കാതിരിക്കുക. പ്രൈസ് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം എല്ലാം നമ്മൾ പറഞ്ഞതാണ് പ്രൈസ് മാറുന്നതായി. ഇപ്പോൾ ഓൾറെഡി പ്രൈസ് മാറി, ഓരോ മോഡൽസിനും പ്രൈസ് മാറിയിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് ചില വാഹനങ്ങളിൽ ഡിമാൻഡുണ്ട്. ഇപ്പം ആ ഒരു BS6 സെക്കൻഡ് സ്റ്റേജിൻ്റെ ഒരു ഒരു ഇതായതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. ഒരു മാസത്തോടെ കഴിയും ആ ഒരു വെയ്റ്റിംഗ് ആ ഒരു സ്മൂത്ത്നെസ് വരുന്നതിന് വേണ്ടിയിട്ട് പഴയതുപോലെ. കാരണം മിക്ക പ്ലാന്റുകളിലും പ്രൊഡക്ഷനൊക്കെ നിർത്തിവെച്ചതാണ് പുതിയതായിട്ട് സ്റ്റാർട്ടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാലതാമസം വരുന്നതായിരിക്കും വാഹനങ്ങൾ കിട്ടാനായിട്ട്. പിന്നെ വേറെ കാര്യങ്ങളും ഞാനത് പറയേണ്ടതില്ല. പിന്നെ വിളിക്കുക, വാഹനം വേണമെന്നുള്ളവർ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യുക. നമ്പർ നൽകിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. അതുപോലെ എല്ലാവർക്കും ബൈ.